ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച് വിവാഹമോചനം നേടണമെങ്കിൽ ചില പ്രത്യേക കാരണങ്ങളുണ്ടായിരിക്കണം. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് വിവാഹ പങ്കാളി മറ്റൊരാളുമായിട്ട്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് അല്ലാതെ വേറൊരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മുടെ നിയമം പറയുന്നത് ലിവിങ് ഇൻ അഡൾട്ടറി എന്നാണ് പറയുന്നത്. അതായത് ഒരൊറ്റ പ്രാവശ്യം മാത്രം വേറൊരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു വിവാഹമോചനത്തിന് കാരണമാകുന്നില്ല. തുടർച്ചയായി ലിവിങ് ഇൻ അഡൾട്ടറി പല പ്രാവശ്യം അങ്ങനെ ഒരു കാര്യമുണ്ടായെങ്കിൽ അത് വിവാഹമോചനം ലഭിക്കുന്നതിന് ഒരു കാരണമാണ്. പിന്നൊന്ന്, പങ്കാളിയുടെ ക്രൂരമായ പെരുമാറ്റം, ജീവനെന്നെ അപകടപരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ക്രൂരമായ പെരുമാറ്റം. പക്ഷേ ഇന്ന് നമ്മുടെ കോടതികളെല്ലാം ഈ ക്രൂരതയ്ക്ക് വളരെ വളരെ വൈഡായിട്ടുള്ള, വളരെ വളരെ വിശാലമായിട്ടുള്ള ഒരു മാനമാണ് നൽകിയിട്ടുള്ളത്. ഒരു ഉദാഹരണത്തിന്, ഇപ്പം നമ്മുടെ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധിയാണ്, അത് സുപ്രീം കോടതി ചെരിവെച്ചതുമാണ്. നമുക്കറിയാം ഡൽഹിയിലൊക്കെ ഭയങ്കര തണുപ്പാണ്. ആ ഭയങ്കര തണുത്ത സമയത്ത് രാവിലെ ആ വീട്ടിലെ സ്ത്രീ മാത്രം എഴുന്നേറ്റ് എല്ലാ ജോലികളും ചെയ്യുമ്പോൾ ഭർത്താവും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ കുട്ടികളും പ്രായപൂർത്തിയായ മക്കളും ഒക്കെ മൂടി പുതച്ച് സുഖമായി കിടന്നുറങ്ങി വന്ന് ചായ കുടിച്ചിട്ട് പോവുക. ശരിക്കും കോടതികൾ പറയുന്ന അതുപോലും ക്രൂരതയാണ്, ഒരു സ്ത്രീയോടുള്ള ക്രൂരതയാണ്. അതും വിവാഹമോചനത്തിന് ഒരു കാരണമാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച് വിവാഹമോചനം കിട്ടാനുള്ള വേറൊരു കാരണം ഭാര്യയോ ഭർത്താവോ മതം മാറുക, ഒരാൾ ഹിന്ദുയിസത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും മതത്തിലേക്ക് പോയാൽ അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിലേക്ക് പോവുക. പിന്നെ ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ഒരു ആക്റ്റാണ്. അതുകൊണ്ട് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ സ്പർശിച്ചാൽ പകരുന്നതുമായിട്ടുള്ള കുഷ്ഠരോഗം പോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക രോഗങ്ങളുള്ളത് ഒരു പങ്കാളിക്കുണ്ടെങ്കിൽ അത് വിവാഹമോചനത്തിന് ഒരു കാരണമാണ്. അതുപോലെ തന്നെ പങ്കാളിയെക്കുറിച്ച്, പങ്കാളി നാടുവിട്ടു പോകുന്നു, ആ പങ്കാളിയെക്കുറിച്ച് 7 വർഷത്തോളം ഒരു വിവരവും അറിയാവുന്നവർക്ക്, അതായത് അച്ഛൻ അമ്മ സഹോദരങ്ങൾ കൂട്ടുകാർ അതുപോലെ ആർക്കെങ്കിലും ഒരു വിവരവും ഇല്ല എന്നുണ്ടെങ്കിൽ അതും വിവാഹമോചനത്തിന് ഒരു കാരണമാണ്. ഇപ്പോൾ നമ്മുടെ നിയമം അനുസരിച്ച് എല്ലാ കുടുംബകാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ കേസ് കൊടുക്കേണ്ടത് കുടുംബ കോടതിയിലേക്കാണ്. അല്ലാതെയുള്ള ചില ക്രിമിനൽ കേസുകളുണ്ട്, അതിലേക്ക് നമുക്ക് അടുത്ത ഭാഗത്തിൽ സംസാരിക്കാം. അടുത്തത് മുസ്ലിം വിവാഹമാണ്. ഹിന്ദു വിവാഹം എന്ന് പറയുന്നത് വളരെ സേക്രഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ദൈവികമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ മുസ്ലിം വിവാഹം എപ്പോഴും ദൈവികമായിട്ടുള്ള, സേക്രഡ് ആയിട്ടുള്ളതാണ്, പക്ഷേ അതൊരു കോൺട്രാക്റ്റാണ്, ഒരു കരാർ മാത്രമാണ്. അപ്പോൾ സാധാരണ ഒരു കരാറിന് 2 കൂട്ടരുണ്ടായിരിക്കണം, 1-ാം കക്ഷിയും 2-ാം കക്ഷിയും, ഇടയ്ക്കൊരു കൺസിഡറേഷൻ എന്നാണ് പറയുന്നത് നമ്മൾ നിയമപരമായിട്ട്. അപ്പോൾ ഇവിടെ മുസ്ലിം വിവാഹത്തിനൊരു കൺസിഡറേഷൻ വേണമല്ലോ. എന്താണ് ആ കൺസിഡറേഷൻ? സ്ത്രീധനം എന്നാൽ ചോദിക്കുക, സ്ത്രീധനം നിരോധിച്ചതല്ലേ ഇന്ന്? സ്ത്രീധനം അതല്ല, സ്ത്രീക്ക് കൊടുക്കുന്ന ധനം, അതായത് മഹർ എന്നാണ് മുസ്ലിം ഇതിൽ അത് പറയുന്നത്. പുരുഷൻ സ്ത്രീക്ക് മഹർ കൊടുത്താണ് വിവാഹം കഴിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയല്ല, 100 പവനും അല്ലെങ്കിൽ കിലോ കണക്കിന് സ്വർണവും വലിയ വണ്ടിയും പോക്കറ്റ് മണിയും ഒക്കെ വാങ്ങിയാണ് പല വിവാഹങ്ങളും നടക്കുന്നത്. പക്ഷേ ശരിക്കുമുള്ള ഇസ്ലാം മതപ്രകാരമുള്ള വിവാഹം എന്ന് പറഞ്ഞാൽ പുരുഷൻ സ്ത്രീക്ക് മഹർ കൊടുത്ത, അത് മഹർ മുഴുവനും കൊടുക്കുകയാവാം, ഭാഗികമായി കൊടുക്കുകയാകാം. ഭാഗികമായി കൊടുക്കുകയാണെങ്കിൽ അവരുടെ മരണം വരെ ആ മഹറിനുള്ള അവകാശം അവരിൽ നിലനിൽക്കും, ആ മഹർ കൊടുക്കുന്നത് വരെ. പിന്നെ വിവാഹ പ്രായം പറയുകയാണെങ്കിൽ മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ച് പ്യൂബർട്ടി അറ്റൈൻ ചെയ്താൽ മതി, അതായത് പ്രായപൂർത്തിയായാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് 15 വയസ്സായിട്ടാണ് കണക്കാക്കിയിരുന്നത്, ഇപ്പോഴും കണക്കാക്കുന്നത് പ്യൂബർട്ടി അറ്റൈനിങ് പ്യൂബർട്ടി പീരീഡ് ഓഫ് അറ്റൈനിങ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ചൈൽഡ് മാരേജ് ആൻഡ് റെസ്ട്രിക്ഷൻ ആക്ട് ഉള്ളതുകൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടിക്കും 18 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. ഈ വിവാഹം, അതായത് നിക്കാഹ് നടക്കേണ്ടത് സാക്ഷികളുടെ മുന്നിൽ വെച്ചായിരിക്കണം, അതുമാത്രമാണ് അതിലുള്ള നിബന്ധന. ഒരു മുസ്ലിം പുരുഷനെ എപ്പോൾ വേണമെങ്കിലും ഒരു കാരണവും കൂടാതെ വിവാഹമോചനം നേടാം. അതിന് കോടതിയോ ഒന്നും ആവശ്യമില്ല, തലാക്ക് മാത്രം മതി. പക്ഷേ ഒരു മുസ്ലിം സ്ത്രീക്ക് വിവാഹമോചനം
വേണമെങ്കിൽ അത് കോടതി വിധി വഴി മാത്രമേ പറ്റുകയുള്ളൂ. അത് ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിന് ചില കാരണങ്ങൾ, ശക്തമായ കാരണങ്ങൾ ഉണ്ടായിരിക്കുകയും വേണം. ഒന്ന്, ഭർത്താവിന് ക്രിമിനൽ കോടതി 7 അതിലധികമോ വർഷത്തിൽ ഏതെങ്കിലും കുറ്റത്തിന് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാരണമാണ്. അതുപോലെ തന്നെ 3 വർഷമായിട്ടോ അല്ലെങ്കിൽ അതിലധികമായിട്ടോ ഒരു കാരണവും കൂടാതെ ഭർത്താവ് ഭാര്യയുമായി ദാമ്പത്യ ബന്ധം പുലർത്തിയിട്ടില്ലെങ്കിൽ അതും വിവാഹമോചനത്തിന്, മുസ്ലിം സ്ത്രീക്ക് വിവാഹമോചനത്തിന് കാരണമാണ്. അതുപോലെ തന്നെ ഒന്നിലധികം ഭാര്യമാരുള്ള ഭർത്താവ് ഒരു സ്ത്രീയെ ഈ ഭാര്യമാരെ തുല്യമായി കണ്ടില്ലെങ്കിൽ, ഒരേപോലെ സ്നേഹിച്ചില്ല, ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്തില്ല, ഒരേപോലെ ജീവനാംശം കൊടുത്തില്ല, അങ്ങനെയൊക്കെ ആണെങ്കിലും അത് ഒരു ക്രൂരതയായിട്ട് കണക്കാക്കി അതും ഒരു കാരണമാണ്. അതുപോലെ തന്നെ 2 അതിലധികമോ വർഷം ഭർത്താവ് ചിത്തരോഗമുള്ളവനായിരിക്കുക, സ്പർശിച്ചാൽ പകരുന്ന കുഷ്ഠരോഗം പോലുള്ള രോഗങ്ങളുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ലൈംഗിക രോഗങ്ങളുണ്ടായിരിക്കുക, അങ്ങനെയുള്ള വേളയിലും സ്ത്രീക്ക് വിവാഹമോചനം കോടതി വഴി നേടാം. അതുപോലെ തന്നെ ഈ ചൈൽഡ് മാരേജ് റെസ്ട്രിക്ഷൻ ആക്ട് വരുന്നതിന് മുൻപ് 15 വയസ്സിൽ വിവാഹം കഴിച്ചു, പക്ഷേ 18 വയസ്സ് തികഞ്ഞപ്പോൾ, അതായത് അറ്റൈനിങ് മെച്ചൂറിറ്റി മേജറായി കഴിഞ്ഞപ്പോൾ, ഈ കുട്ടിക്ക് ഈ ഭർത്താവുമായിട്ട് ജീവിക്കാൻ സാധ്യമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് 18 വയസ്സ് തികയുമ്പോൾ ഈ കുട്ടിക്ക് പെൺകുട്ടിക്ക് വിവാഹമോചനം നേടാം. അത് പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ക്രൂരത. ഏത് തരത്തിലുള്ള ക്രൂരതയും, ജീവിക്കാൻ വയ്യാ, കൂടെ കഴിയാൻ ജീവന് തന്നെ ആപത്താവും എന്നുള്ളൊരു ക്രൂരത. പല സ്ത്രീകളുമായിട്ട് ഭർത്താവ് നിരന്തരം ബന്ധപ്പെടുന്നു, അതൊരു അതും ക്രൂരതയായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഭാര്യയുടെ സ്വത്തുക്കൾ നിയമവിരുദ്ധമായി ഭർത്താവ് കൈക്കലാക്കി അയാളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, ഭാര്യയുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും ഭാര്യയെ തടയുന്നു, ഭാര്യയെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാതെയോ മതവിശ്വാസങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാനോ സമ്മതിക്കാതിരിക്കുന്നു. ഇതൊക്കെ വിവാഹമോചനം നേടുന്നതിനുള്ള കാരണങ്ങളാണ്. മുസ്ലിം വിവാഹമോചനം നേടിക്കഴിഞ്ഞാൽ ഇദ്ദ പീരീഡ്, അതായത് 3 മാസക്കാലം, 3 ചാന്ദ്രമാസക്കാലം ആണ് ഇദ്ദ പീരീഡ് എന്ന് പറയുന്നത്. ആ ഇദ്ദ പീരീഡ് ഈ പെൺകുട്ടി ഗർഭിണിയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദ പീരീഡ് മുഴുവൻ ചെലവും ഭർത്താവ്, അതായത് ഭാര്യയ്ക്ക് ജീവനാംശം നൽകേണ്ട ചുമതല ഭർത്താവിനാണ്, അവരെ പരിരക്ഷിക്കണം. ആ സമയത്ത് ഇദ്ദ പീരീഡിൽ അല്ലെങ്കിൽ വിവാഹമോചനം നടക്കുന്ന സമയം ഭാര്യ ഗർഭിണിയാണെങ്കിൽ ആ പ്രസവം കഴിഞ്ഞ് കുട്ടിക്ക് 2 വയസ്സാവുന്നതുവരെ ഈ കുട്ടിക്ക് ജീവനാംശം നൽകുന്നതിനും ഭാര്യയെ പരിപാലിക്കുന്നതിനുള്ള ജീവനാംശം നൽകുന്നതിനും ഭർത്താവ് ബാധ്യസ്ഥനാണ്. പക്ഷേ ഇപ്പോൾ മുസ്ലിം വിവാഹമോചിതരുടെ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ച് അതിനേക്കാളേറെ ആ വിവാഹമോചിതയാവുന്ന സ്ത്രീക്ക് ഇനിയുള്ള കാലം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഖ്യ മൊത്തത്തിൽ കൊടുക്കുന്നതിന് നിയമം വന്നിട്ടുണ്ട് സെക്ഷൻ 3 അനുസരിച്ച്. ഇതും കുടുംബ കോടതിയിലാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ 3 അനുസരിച്ചിട്ടുള്ള പെറ്റീഷനാണ് കൊടുക്കുന്നതെങ്കിൽ അത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കൊടുക്കുന്നത്. ഇനി ക്രിസ്ത്യൻ വിവാഹ നിയമം. ക്രിസ്ത്യൻ സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും ദൈവികമായ കാര്യങ്ങളാണ്. ശരിക്കും ക്രിസ്ത്യാനികൾക്ക് വിവാഹമോചന നിയമമില്ല. ഇന്ത്യൻ വിവാഹമോചന നിയമം അനുസരിച്ചാണ് ക്രിസ്ത്യൻസിൻ്റെ വിവാഹമോചനം നടക്കുന്നത്. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് ലൈസൻസ് നൽകപ്പെട്ട മതശുശ്രൂഷകൻ, അതായത് ഒരു വൈദികനാണ് കർമ്മം നടത്തേണ്ടത്. അത് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ മുൻകൂട്ടി നോട്ടീസ് നൽകുകയും അതനുസരിച്ച് ആ മതശുശ്രൂഷകൻ രജിസ്റ്റർ നടപടിയിൽ കൈക്കൊള്ളേണ്ടതും അത് ഒരു വിവാഹ രജിസ്റ്ററിൽ അതെല്ലാം സൂക്ഷിക്കേണ്ടതുമാണ്. വിവാഹമോചനം നടത്തുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് അനുസരിച്ചാണ് വിവാഹമോചനം നടത്തുന്നത്. പക്ഷേ ട്രാവൻകൂർ കൊച്ചിൻ ഡിവോഴ്സ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് നേരത്തെ നിലവിലുണ്ട്. ആ ആക്ട് അനുസരിച്ച് മതപരിവർത്തനം നടത്തുകയോ വ്യഭിചാരം ചെയ്യുകയോ അതുപോലെ തന്നെ വിവാഹ പങ്കാളി 2 വർഷം ഹർജി ഫയൽ ചെയ്യുന്നതിന് 2 വർഷം മുമ്പ് ചിത്തഭ്രമമോ കുഷ്ഠരോഗമോ ലൈംഗിക രോഗങ്ങളോ അങ്ങനെയുള്ള ഏതെങ്കിലും മാറാവ്യാധികളുമായിട്ട് മാറാവ്യാധികളോ ഉണ്ടെങ്കിൽ അതും വിവാഹമോചനത്തിനൊരു കാരണമാണ്. 7 കൊല്ലമായി പങ്കാളിയെപ്പറ്റി ഒരു വിവരവും ഇല്ലാതിരിക്കുന്നത്,
അതും വിവാഹമോചനത്തിന് ഒരു ക്രിസ്ത്യൻ വിവാഹമോചനത്തിന് ഒരു കാരണമാണ്. മതിയായ കാരണമില്ലാതെ ഒരാൾ പങ്കാളിയെ ഉപേക്ഷിച്ച് ജീവിക്കുക, 2 വർഷത്തിൽ കൂടുതലായിട്ട് പങ്കാളിയെ ഉപേക്ഷിച്ച് ജീവിക്കുക, അതും ക്രിസ്ത്യൻ വിവാഹ മോചന നിയമത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വിവാഹമോചനത്തിന് വേണ്ടി. പിന്നെ ക്രൂരത, അത് എല്ലാ നിയമങ്ങൾക്കും പറയുന്ന പോലെ ജീവൻഹാനിയോ അല്ലെങ്കിൽ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കുക, ദേഹോപദ്രവം ചെയ്യുക, ഇതെല്ലാം വിവാഹമോചനത്തിന് മതിയായ കാരണങ്ങളാണ്. പിന്നെ നമ്മൾ അറിയേണ്ട വിവാഹ നിയമങ്ങളിൽ നമ്മൾ അറിയപ്പെടേണ്ട കാര്യം സ്പെഷ്യൽ മാരേജ് ആക്ട്, അതായത് പ്രത്യേക വിവാഹ നിയമം അനുസരിച്ചിട്ടുള്ള വിവാഹമാണ്. അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും, നമ്മളൊക്കെ എപ്പോഴും പറയാറില്ലേ രജിസ്റ്റർ മാരേജ് എന്ന്, ആ രജിസ്റ്റർ മാരേജ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രത്യേക വിവാഹ നിയമം അനുസരിച്ചിട്ടുള്ള വിവാഹമാണ്. പക്ഷേ സാധാരണ എന്താ ചെയ്യുക, ഒരു പെണ്ണും ചെറുക്കനോട് ഒളിച്ചോടിപ്പോവും, വീട്ടുകാരറിയാതെ ഒളിച്ചോടിപ്പോവും, ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി ഈ പറഞ്ഞ പോലെ പത്രത്തിൽ, ഞാൻ നേരത്തെ വിവാഹമോചനത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പത്രത്തിൽ എഴുതി ഇന്ന് മുതൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നെഴുതി ഒപ്പിട്ട് കൊടുത്താൽ ഭാര്യ ഭർത്താക്കന്മാരായി. പക്ഷേ ഓർക്കുക, അത് ശരിക്കും ഉള്ള വിവാഹ രജിസ്ട്രേഷൻ അല്ല. വിവാഹ രജിസ്ട്രേഷൻ ഓരോ ജില്ലയിലും വിവാഹ രജിസ്റ്റർ ചെയ്യാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനുണ്ട്. ഇപ്പോൾ അത് സബ് രജിസ്ട്രാർ ഓഫീസർക്ക് അത് ഡെപ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ജില്ലയിലാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത് അവിടെ വിവാഹ രജിസ്ട്രാറുടെ ഓഫീസിൽ പോയി നോട്ടീസ് കൊടുക്കണം. 30 ദിവസത്തെ നോട്ടീസാണ് കൊടുക്കാനുള്ളത്. അതിൽ വധുവോ വരനോ താമസിക്കുന്ന, കഴിഞ്ഞ 1 വർഷമായി താമസിക്കുന്ന സ്ഥലത്തായിരിക്കണം, സ്ഥലത്തുള്ള ഓഫീസിലായിരിക്കണം നോട്ടീസ് കൊടുക്കേണ്ടത്. ആ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ സാക്ഷികൾ അതിനകത്തും ഉണ്ടായിരിക്കണം. അത് അവിടുത്തെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും ആ ഓഫീസിൻ്റെ ഏതെങ്കിലും പ്രധാന സ്ഥലത്ത് ആ നോട്ടീസ് ഒട്ടിക്കുകയും ചെയ്യും. ആ നോട്ടീസ് 30 ദിവസത്തേക്ക് ഒട്ടിച്ചു കഴിയുമ്പോൾ അതിൽ ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ ആ സമയം അത് വിവാഹ രജിസ്ട്രാർ ഓഫീസറെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുമല്ലേ, എന്താ മാതാപിതാക്കൾ എന്നിട്ട് അവൾ എൻ്റെ മോളാണ് അല്ലെങ്കിൽ എൻ്റെ മോനാണ്, ഞങ്ങൾ അങ്ങനെ വളർത്തിയതാണ്, അതുകൊണ്ട് ഈ വിവാഹം നടത്തി കൊടുക്കരുത് എന്നൊക്കെ പറയും. പക്ഷേ അതല്ല കാരണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിവാഹം നടക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് പ്രായപൂർത്തിയായിരിക്കണം, കൺസെൻ്റ് ഉണ്ടായിരിക്കണം, ജീവിച്ചിരിക്കുന്ന വേറെ ഭാര്യയോ ഭർത്താവോ ഉണ്ടാകരുത്. അങ്ങനെ ആ കണ്ടീഷൻസ് തെറ്റിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും എതിരത് അഭിപ്രായം. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും കൂടെ വിവാഹബന്ധത്തിന് വേണ്ടിയിട്ട് നോട്ടീസ് നൽകി. നോട്ടീസ് നടത്തിയപ്പോൾ അതിലൊരാളുടെ ഭാര്യ, അത് പുരുഷൻ്റെ ഭാര്യ, ഞാൻ നേരത്തെ എന്നെ വിവാഹം കഴിച്ചാണെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഞാൻ ഭാര്യയാണെന്ന് അവകാശപ്പെട്ട് വന്നാൽ അത് വിവാഹം ബന്ധം സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹബന്ധം നടക്കാതിരിക്കാനുള്ള ഒരു കാരണമാണ്. അല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറയുന്നത്, അതൊക്കെ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ വളർത്തിയ മക്കളാണ് അതുകൊണ്ട് ഈ വിവാഹം നടത്തി കൊടുക്കരുത് എന്നൊന്നും ഒരു രക്ഷകർത്താവിനും പറയാൻ പറ്റില്ല. ഏത് ആക്ട് പ്രകാരം, അതായത് മുസ്ലിം നിയമപ്രകാരമോ ക്രിസ്ത്യൻ നിയമപ്രകാരമോ ഹിന്ദു നിയമപ്രകാരമോ വിവാഹം നടന്നാലും അത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിയമം അതാണ് അനുശാസിക്കുന്നത്. നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന വിവാഹത്തിന് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത വിവാഹത്തിൻ്റെ നിയമസാധുത ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ നിയമത്തിൽ ഉഭയസമ്മതപ്രകാരം വിവാഹമോചനം നേടാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അതായത് വിവാഹം കഴിഞ്ഞ് അതിന് ശേഷം 1 വർഷമെങ്കിലും പരസ്പരം ഇണങ്ങിച്ചേരാൻ പറ്റാത്ത വിധം വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിൽ ഒരു കാരണവും പറയാതെ നമുക്കിനി ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് നമ്മുടെ വിവാഹബന്ധം വേർപെടുത്തി തരണം എന്ന് പറഞ്ഞ് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ ഒരു ഹർജി കൊടുത്ത് കോടതിയിൽ നിന്നും വിവാഹമോചനം നേടാവുന്നതാണ്. അതിന് ഉണ്ടാകേണ്ട ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ 1 വർഷക്കാലമെങ്കിലും അവർ പിരിഞ്ഞ് താമസിക്കുന്നവരായിരിക്കണം, അതാണ് നിർബന്ധം. അവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പരസ്പരമുള്ള വിഴുപ്പലക്കൽ ഉണ്ടാവില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ വിവാഹമോചനത്തിന് ഒരു ഹർജി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീ കൊടുത്താലും പുരുഷൻ കൊടുത്താലും എതിർകക്ഷി വന്നിട്ട് അവരെ പറ്റിയുള്ള ആരോപണങ്ങൾ, ഈ കൊടുക്കുന്ന ഹർജി മുഴുവനും എതിർകക്ഷിയെക്കുറിച്ചുള്ള ആരോപണങ്ങളായിരിക്കും. അത് വായിച്ചു കഴിഞ്ഞ എതിർകക്ഷി വന്നിട്ട് ഹർജി കക്ഷിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, വളരെ വളരെ അധികം എന്താ അസഭ്യങ്ങളും ആരോപണങ്ങളും പരസ്പരമുള്ള വിഴുപ്പലക്കളാണ് പല കുടുംബ കോടതികളിലും നടക്കുന്നത്. പക്ഷേ ഈ മ്യൂച്വൽ കൺസെൻറ്റ്, അതായത് ഒത്തുചേർന്നൊരു വിവാഹബന്ധം മോചിപ്പിക്കാൻ ഹർജി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിഴുപ്പലക്കലോ കഴിഞ്ഞ കാര്യങ്ങളോ ഒന്നും പറയണ്ട, വെറുതെ ഞങ്ങൾ 1 വർഷമായിട്ട് തപ്പിരി താമസിക്കുകയാണ്, ഇനി ഇണങ്ങിച്ചേരാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ
വിവാഹ ബന്ധം വേർപെട്ട് പോയി, വിവാഹമോചനം തരണം എന്ന് മാത്രം പറയാം. ഇതെല്ലാം കുടുംബക്കോടതിയിലാണ് കൊടുക്കേണ്ടത്. കുടുംബക്കോടതിയിൽ ഏത് കേസ് കൊടുത്തു കഴിഞ്ഞാലും ഒരു നിർബന്ധിതമായും ഒരു കൗൺസിലിങ്ങിന് വിധേയമാകണം. അതായത് ഒന്നിച്ച് പോകാൻ സാധ്യതയുണ്ടോ, നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ കുടുംബക്കോടതി മറ്റ് നടപടികളിലേക്ക് പോവുകയുള്ളൂ. ഇത്രയുമാണ് വിവാഹ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ.